വീൽസ് ഓൺ റോണ്ടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബജാജ് കാവസാക്കി എലിമിനേറ്റർ എന്ന ബൈക്കാണ്. ബജാജ് കാവസാക്കി എലിമിനേറ്റർ ലോഹപ്രശസ്ത റേസിംഗ് ബൈക്ക് നിർമ്മാണ ജപ്പാൻ കമ്പനിയായ കാവസാക്കിയുടെ ക്രൂയിസർ ശ്രേണിയിൽപ്പെട്ട ബൈക്കാണ് എലിമിനേറ്റർ. എലിമിനേറ്റർ ബൈക്ക് 1985 മുതൽ 2007 വരെയാണ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അവർക്ക് 125 cc മുതൽ 1000 cc വി ട്വിൻ വരെയുള്ള മോഡലുകൾ ഉണ്ടായിരുന്നു. അതിൽ EL175 എന്ന മോഡലാണ് ഇന്ത്യയിൽ ബജാജ് കമ്പനിയുമായുള്ള കൊളാബറേഷനിൽ 2001 മുതൽ ഇന്ത്യയിൽ ബജാജ് കാവസാക്കി എലിമിനേറ്റർ എന്ന ബൈക്ക് നിർമ്മിക്കുകയുണ്ടായി. ആ ബൈക്കാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഈ ബൈക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ക്രൂയിസർ ബൈക്ക്. ബജാജ് കാവസാക്കി എലിമിനേറ്റർ ബൈക്ക് ഇന്ത്യയിൽ CKD കിറ്റായിട്ട് വന്ന് നിർമ്മിക്കുകയാണ് ഉണ്ടായിരുന്നത്. വളരെ കൂടുതൽ ബൈക്കൊന്നും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അതിൽ വളരെ കുറച്ച് ബൈക്കുകൾ മാത്രമാണ് ഇറങ്ങിയത്. എലിമിനേറ്റർ ബൈക്കിന് ഇറങ്ങിയ സമയം ഏകദേശം 100,000 രൂപയ്ക്കകത്തോളം വില ഉണ്ടായിരുന്ന ഒരു ബൈക്കാണ്. അത് കാരണം അന്ന് എലിമിനേറ്ററിന് വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ഉള്ള ബൈക്കുകളിൽ വെച്ച് ഏറ്റവും വില കൂടിയ ബൈക്ക് ഈ കാവസാക്കി എലിമിനേറ്റർ ആയിരുന്നു. അന്ന് നമ്മുടെ സിറ്റിയിൽ ഒരു 10 ബൈക്കിന് താഴെ മാത്രമാണ് ഇറങ്ങിയിരുന്നത്. അതിൽ പല ബൈക്കുകളും ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും വിറ്റുപോവുകയും അല്ലെങ്കിൽ ഓടാതെ കട്ടപ്പുറത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പാർട്സുകളൊന്നും കിട്ടാനില്ല. ഇതിൻ്റെ എല്ലാ എൻജിൻ പാർട്സും എല്ലാം ജപ്പാൻ മെയ്ഡ് ആയത് കാരണം ഇത് ഓർഡർ ചെയ്താൽ തന്നെ വളരെ പ്രയത്നിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പാർട്സുകൾ കിട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ പാർട്സിനെല്ലാം നല്ല വിലയുമാണ്. നമ്മളെല്ലാം സ്വപ്നമായിരുന്ന ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ലുക്കാണ് ഈ കാവസാക്കി എലിമിനേറ്ററിന് അന്ന് ഉണ്ടായിരുന്നത്. അത് കാരണം പലരും ഇതിനെ ഒരു ഹാർലി ഡേവിഡ്സൺ മോഡലിൽ ഓൾട്ടർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വളരെ കാലം കൊണ്ടേ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കാവസാക്കി എലിമിനേറ്ററിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ. അങ്ങനെ ഞാൻ കുറേ നാൾ കൊണ്ടുള്ള ശ്രമത്തിലാണ് അവസാനം ഈ ബൈക്ക് കണ്ടെത്തിയത്. എലിമിനേറ്റർ ബൈക്ക് ഇറങ്ങിയ സമയത്ത് നന്ദൻകോട് ഒരു സിൽവർ ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ആ ബൈക്ക് അന്വേഷിച്ചാണ് അവിടെ പോയത്. അത് അവരുടെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലവും CDI പ്രോബ്ലമൊക്കെ കാരണം ഓടാതെ കിടന്നു. പിന്നെ ആർക്കോ അവർ ഒരു വളരെ തുച്ഛമായ വിലയ്ക്ക്, സ്ക്രാപ്പ് വിലയെന്ന് പറയാം, സ്ക്രാപ്പ് വിലയ്ക്ക് ആ ബൈക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള അന്വേഷണത്തിന് ശേഷമാണ് ഈ ബൈക്ക് ഞാൻ കണ്ടെത്തിയത്. ഈ എലിമിനേറ്ററിൻ്റെ പാർട്സിന് നല്ല വിലയാണ്. അതുകൂടാണ്ട് ഈ പാർട്സുകളുടെ ലഭ്യത വളരെ കുറവുമാണ്. അത് കാരണം പല വണ്ടികളും വർക്ക്ഷോപ്പിൽ അങ്ങനെ ഡിസ്പാൻഡിൽ ചെയ്ത് കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ സിറ്റിയിൽ ഓടുന്ന ഒരേ ഒരു ബൈക്ക് ഇത് മാത്രമാണ് എൻ്റെ അറിവിൽ ഉള്ളത്. ഈ എലിമിനേറ്റർ ബൈക്കിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയതിന് ശേഷം ഒരു കൊല്ലത്തിനൊക്കെ ശേഷം വീണ്ടും അവർ അവഞ്ചർ എന്ന ഒരു പേരിൽ ഇതേ സെയിം ബൈക്ക് തന്നെ ഇറക്കി. പക്ഷേ അതിൻ്റെ എഞ്ചിനിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതിൽ പവർ കൂടിയ എഞ്ചിനും പവർ കുറഞ്ഞ എഞ്ചിനും രണ്ട് ടൈപ്പ് എഞ്ചിനാണ് ഇറക്കിയത്. ഈ ബൈക്ക് ഇപ്പോഴും പ്രൊഡക്ഷൻ ഉള്ള മോഡലാണ്. അത്യാവശ്യം നല്ല സെയിലും ഉള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഇത് ക്രൂയിസർ ശ്രേണിയിൽപ്പെട്ട ബൈക്കാണ്. വളരെ ലോങ് റൈഡൊക്കെ പോകുന്നതിന് അനായാസം ഇരിക്കാനും നല്ല സുഖം തരുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ ക്രൂയിസർ ബൈക്ക് എന്ന് പറയുമ്പോൾ നല്ല പവറുള്ള ബൈക്കായിരിക്കും. അറൗണ്ട് ഒരു 900,000 cc ഉള്ള ബൈക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു മിനി ക്രൂയിസർ ബൈക്കാണ് ഈ എലിമിനേറ്റർ. ഈ ബൈക്കിന് വളരെ ഹൈറ്റ് കുറവാണ്. അത് കാരണം ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കെല്ലാം ഓടിക്കാൻ, നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഈ എലിമിനേറ്റർ.
അതേസമയം ഒരു 6 ഫീറ്റൊക്കെയുള്ള ആളുകൾക്ക് ഇതിൽ ഇരുന്ന് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് കുറവാണ് മെയിൻ പ്രോബ്ലം. നല്ല ഹൈറ്റും വീതിയുമുള്ള ഹാൻഡിൽ നമുക്ക് നല്ലൊരു റൈഡിംഗ് കംഫർട്ടാണ് തരുന്നത്. നല്ല സുഖമായ യാത്രയ്ക്ക് പറ്റിയ ഒരു മോഡലാണ് ഈ എലിമിനേറ്റർ. നമ്മൾ സാധാരണ ക്രൂയിസർ ബൈക്കിൽ കാണുന്ന കണക്ക് ബാക്ക് ബോഡി നല്ല താന്നിട്ടുള്ളൊരു ബോഡിയാണ്. അതുകൂടാതെ നല്ല വ്യക്തമായി കാണുന്ന ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നല്ലൊരു ബാക്ക് സീറ്റ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ സീറ്റ് റെസ്റ്റിൻ്റെ ബാക്കിൽ നല്ലൊരു എംബ്ലം, അതായത് എലിമിനേറ്ററിൻ്റെ എംബ്ലം ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് യാതൊരു അസൗകര്യവും കൂടാതെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് ഇത്. ബാക്കിലത്തെ സീറ്റും നല്ല ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോടുകൂടിയ സീറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വലിപ്പമേറിയ പെട്രോൾ ടാങ്കാണ് ഇത്. 14 ലിറ്ററോളം പെട്രോൾ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. അതിമനോഹരമായ ഒരു കൺസോളാണ് ടാങ്കിൻ്റെ മുകളിലുള്ളത്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അതിലാണ് വന്നിരിക്കുന്നത്. ഹൈ ബീം, ന്യൂട്രൽ, ടേൺ ഇൻഡിക്കേഷൻ എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. മനോഹരമായി ഡിസൈൻ ചെയ്തൊരു ക്യാപ്പും പെട്രോൾ ക്യാപ്പും കാണും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുമ്പോഴത്തേക്ക് അതിൽ അനലോഗായിട്ടുള്ള സ്പീഡോമീറ്ററാണ് വരുന്നത്. അതിൽ ട്രിപ്പ് മീറ്ററും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല വലിയൊരു ഹാൻഡിലാണ്. നമുക്ക് നല്ല സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ഹാൻഡിലാണ്. 2 റിയർ മിററും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിശാലമായി ബാക്കിൽ വരുന്ന വണ്ടികളെ കാണാനും പറ്റുന്നുണ്ട്. ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോഴത്തേക്ക് ക്ലച്ച്, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഓൺ എന്നിവ സാധാരണ ബൈക്കുകളിൽ വരുന്ന കണക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോഴത്തേക്ക് എൻജിൻ ഓഫ് സ്വിച്ച്, ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, സ്റ്റാർട്ടർ, ആക്സിലേറ്റർ, ഫ്രണ്ട് ബ്രേക്ക് ഇത്രയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ക്രൂയിസർ ബൈക്കിന് വരുന്ന കണക്കാണ് ഇഗ്നിഷൻ കീ വന്നിരിക്കുന്നത്. പെട്രോൾ ടാങ്കിൻ്റെ താഴെയായിട്ടാണ് ഇഗ്നിഷൻ കീ വന്നിരിക്കുന്നത്. സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ടെലസ്കോപ്പിക് ഫോർക്കോട് കൂടിയ സസ്പെൻഷനാണ്. പിറകിൽ വരുമ്പോഴത്തേക്ക് ട്രെയിലിംഗ് ആം വിത്ത് കോയിൽ ആക്സിൽ ഹൈഡ്രോളിക് ഡാമ്പേഴ്സാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രേക്സ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്കിൽ വരുമ്പോൾ എക്സ്പാൻഡിംഗ് ഡ്രം ബ്രേക്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് 173.9 cc എയർ കൂൾഡ് 4-സ്ട്രോക്ക് പെട്രോൾ എൻജിനാണ് ഇതിൽ ഉള്ളത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ട് 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിനൊരു പവർ വന്നിട്ട് 15.4 bhp അറ്റ് ദി റേറ്റ് 8500 rpmൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് 120 km/h ലഭിക്കുന്നുണ്ട്. മൈലേജ് കമ്പനി 30 km/l അവകാശപ്പെടുന്നു. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ശ്രദ്ധിച്ചാലോ. ഇനി ഒരു റൈഡായാലോ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. നന്ദി. Don't you think we're done?